വെൽക്കം ടു അവർ ചാനൽ ഹക്കൂസ് വേൾഡ്. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മളിപ്പോൾ ഇന്ന് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം. പിന്നെ 3 സവോള, 15 വെളുത്തുള്ളി, 1 ഇഞ്ച് ഇഞ്ചി, ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്തിട്ട് വയ്ക്കണം. ഇനി 2 തക്കാളി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമ്മൾ ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ, ഇനി നമ്മൾ വേറൊരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ആദ്യം കടുക് പൊട്ടിക്കണം, അതിന് വേണ്ടി കുറച്ച് കടുക് ഇടുക. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക. അത് കുറച്ച് ഫ്രൈ ആയി വരുമ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇടണം. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായി വഴച്ചിട്ട് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടേണ്ടത് കേട്ടോ. നല്ല കളറൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തപ്പം സാധാരണ മുളക് പൊടിയായിട്ട്, ഇപ്പം കാശ്മീരിയാണ് വേണ്ടത്. അത് കുറച്ച് ഫ്രൈ ആയി വരുമ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളിയും, പിന്നെ 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളം, ചൂടുള്ള വെള്ളം നിർബന്ധമാണ്, അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റോടെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഗരം മസാല, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇഷ്ടംപോലെ റെസിപ്പി ഉണ്ട് യൂട്യൂബിൽ ഓൾറെഡി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ്. കണ്ടില്ലേ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റി ആയിരുന്നു. ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചേച്ചാ.